വയനാട് മേപ്പാടിക്കടുത്തുള്ള അമ്പലവയൽ ടൗണിൽ ഒഴിഞ്ഞുകിടക്കുന്ന വിവിധ വകുപ്പുകളുടെ ഗവൺമെൻറ് ക്വാർട്ടേഴ്സുകൾ ദുരന്തബാധിതർക്ക് വിട്ടു നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഈ ആവശ്യവുമായി അമ്പലവയൽ പഞ്ചായത്ത് രംഗത്തെത്തി. ദുരന്ത മേഖലയായ മുണ്ടക്കയിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ ദൂരമേയുള്ളൂ അമ്പലവയൽ ടൗണിലേക്ക്. 50 ഗവൺമെന്റ് ക്വാർട്ടേഴ്സുകളാണ് ഇവിടെ ഒഴിഞ്ഞുകിടക്കുന്നത്. ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ ഇവ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് കൈമാറാമെന്നാണ് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നത്. അമ്പലവയൽ ടൗണിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ 50 വരുന്ന ക്വാർട്ടേഴ്സുകൾ ഇവിടെ ഉണ്ട്. കുറച്ചു കാലമായിട്ട് അത് ഉപയോഗിക്കാത്തതിന്റെ ഭാഗമായിട്ടുള്ള ചില പരിമിതികൾ മാത്രമാണുള്ളത്. ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തിക്കഴിഞ്ഞാൽ മേപ്പാടി മുണ്ടക്കൈ ദുരിതബാധിതർക്ക് താമസിക്കുന്നതിന് വേണ്ടി ഈ ക്വാർട്ടേഴ്സുകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് പരിശോധിച്ച് വേണ്ട തീരുമാനങ്ങൾ എടുക്കണമെന്ന് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അമ്പലവയൽ ടൗണിൽ പ്രധാന പാതയുടെ അരികിലും ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപവും കുറ്റിക്കേത റോഡിലുമാണ് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെയും പോലീസിന്റെയും റവന്യൂ വകുപ്പിന്റെയും ക്വാർട്ടേഴ്സുകൾ വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്നത്. നല്ല സൗകര്യങ്ങളോടുകൂടിയ ക്വാർട്ടേഴ്സുകൾ അടിയന്തരമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ദുരിതബാധിതർക്ക് വേണ്ടി വിട്ടു നൽകണമെന്നാണ് അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസ്, വയനാട്.